പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 സെപ്റ്റംബർ മാസം 12 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹവും നന്മയും ഉയരത്തിലെ ദൈവം ധാരാളമായി വർഷിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമുവേൽ പ്രവാചകന്റെ 1:17 1 Samuel 17:50 നാം ഇപ്രകാരം വായിക്കുന്നു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു, ഫിലിസ്തീനെ കൊന്നു മുടിച്ച്. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ദാവീദ് ഫിലിസ്തീൻ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന സംഭവം ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. ചെറുപ്രായം മുതൽ നാം അത് പഠിച്ചു വരുന്ന വേദപുസ്തകത്തിന്റെ തികവേറിയ ഭാഗമാണ്. ദാവീദിന്റെ പിതാവ് ഇശായി, ദാവീദിന്റെ മൂത്ത സഹോദരങ്ങൾ ശൗലിന്റെ പട്ടാളത്തിലായിരിക്കുന്നവരെ ക്ഷേമം അന്വേഷിക്കുവാൻ ഒരു പറ മലരും 10 അപ്പവും പാൽക്കട്ടയും ഒക്കെയായി തന്റെ ഇളയ മകനെ യാത്രയയക്കുന്നു. അങ്ങനെ ദാവീദ് തന്റെ ആടുകളെ കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമ അന്വേഷണത്തിനായിട്ട് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഇസ്രായേൽ ജനം ശൗലിന്റെ പട്ടാളം ഭയന്ന് വിറയ്ക്കുകയും ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ അവസ്ഥ. എന്നാൽ ഇത് കണ്ട് ഉള്ളിൽ ഭാരം തോന്നിയ ദാവീദ് അന്വേഷിച്ചു, ഇവനെ കൊന്നാൽ എന്താണ് പാരിതോഷികം? അതെ, അതിനുള്ള പാരിതോഷികം രാജാവ് പ്രഖ്യാപിച്ചത് തന്റെ ചെവിയിലെത്തി. എന്നാൽ ദാവീദ് ഈ നിലയിൽ സംസാരിക്കുന്നുവെന്ന് തന്റെ മൂത്ത ജ്യേഷ്ഠനായ എലിയാബ് കേട്ടപ്പോൾ അനിയനെ ശാസിച്ചു, അനിയനെ ഉപദേശിച്ചു. എന്നാൽ പിന്നെയും ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഒതുങ്ങിക്കൂടുവാൻ അനുവദിച്ചില്ല. മുൻപോട്ട് ദാവീദ് പോകുകയും വാർത്ത പരക്കുകയും ശൗൽ രാജാവിന്റെ ചെവിയിലെത്തുകയും ദാവീദിനെ വിളിപ്പിക്കുകയും ശൗൽ ദാവീദിനെ ഉപദേശിക്കുന്നു, അവൻ ജന്മനാ മല്ലനാണ്, വില്ലാളിയാണ്, നീ ഒരു ചെറുബാലനല്ലേ. ആ സമയത്ത് ദാവീദ് തന്റെ കാട്ടിലെ അനുഭവം പറയുന്നു. ഒരിക്കൽ തന്റെ ആടുകളെ പിടിക്കുവാൻ ഒരു സിംഹവും കരടിയും വന്നു, അവയെ ഞാൻ പറിച്ച് കീറിക്കളഞ്ഞു. ഈ ഫിലിസ്തീൻ മല്ലനായ ഗോലിയാത്തിനെ ഞാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ തകർത്ത് കളയും. അങ്ങനെ ദാവീദിനെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ശൗലിന് ബോധ്യമായപ്പോൾ തന്റെ പടച്ചട്ടയും ഉടവാളും ഒക്കെ കൊടുത്ത് യാത്രയയക്കുകയാണ്. എന്നാൽ അതൊന്നും തനിക്ക് ശീലമില്ല. തന്റെ വടിയും കവണയും എടുത്തുകൊണ്ട് ദാവീദ് മുൻപോട്ട് പോകുമ്പോൾ ഇതാ ഗോലിയാത്ത് ചോദിക്കുകയാണ്, നീ ഒരു നായോട് ഇടപെടുന്നത് പോലെ ഒരു വടിയുമായി എന്റെ നേരെ വരുന്നോ? ദാവീദ് പറയുന്നുണ്ട്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഛേദിച്ചു കളയും. സ്വർഗത്തിലെ ദൈവം വാളുകൊണ്ടല്ല ഉത്തരമരുളുന്നത്, നീയും നിന്റെ ജനവും കാണും. നിന്നെ ഞാൻ തകർത്ത് കളയും, ആകാശത്തിലെ പക്ഷികൾക്ക് നീ ആഹാരമായി തീരും. നാം വായിക്കുന്നുണ്ട്, പരിചക്കാരന്റെ അകമ്പടിയോടുകൂടി ഗോലിയാത്ത് മുൻപോട്ട് വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അകമ്പടിയോടെയാണ് ദാവീദ് മുന്നേറിയത്. ചുരുക്കത്തിൽ, വാളോ വടിയോ വേലോ കുന്തമോ പരിചകളോ ഒന്നുമില്ലാത്ത ദാവീദ് തന്റെ കവിണയും ഒരു കല്ലുമായി ഒറ്റയേറിന് ഗോലിയാത്തിന്റെ നെറ്റിത്തടം തുളച്ചു കയറി അവൻ കവിണ്ണു വീണു. അതെ,
വാളുകൊണ്ടല്ല, ദൈവ വചനത്തിന്റെ വാക്കിനാൽ അതുപോലെ നിറവേറി ദാവീദ് ഫിലിസ്ത്യമല്ലിനെ തകർത്തു കളഞ്ഞു. ഈ 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച ദൈവജനം കേൾക്കുന്ന മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ചില ഗോലിയാത്തുകൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നമ്മളെ ഉയർത്തുകയില്ല, നമ്മളെ വളർത്തുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമാധാനം, നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസം, അവരുടെ വളർച്ച, അവരുടെ ഉയർച്ച എന്ന് വേണ്ട, ഒരു പുരുഷായുസ്സിൽ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് ലഭിക്കേണ്ട നന്മകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ഏത് ഗോലിയാത്തിനെയും ഏത് ഫെലിസ്തീനെയും തകർത്തു കളയുവാൻ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉദാത്ത തെളിവാണ്. വാളോ പരിചയോ കുന്തോ ഒന്നുമില്ലാതെ ദാവീദ് നാളുകളായി വെല്ലുവിളിച്ച ഗോലിയാത്തിനെ തകർത്തു കളഞ്ഞത്. അതെ, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ ഭയപ്പെട്ടപ്പോൾ, ദാവീദിന് ഉപദേശം കൊടുത്ത് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ, തന്റെ മൂത്ത ജ്യേഷ്ഠനുൾപ്പെടെയുള്ള ശൗലിന്റെ പട്ടാളം പേടിച്ച് മാളത്തിൽ ഒളിച്ചപ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ സധൈര്യം അണിക്ക് നേരെ മുൻപോട്ടോടി ഗോലിയാത്തിനെ എറിഞ്ഞ് താഴെയിട്ടു. അടുത്ത വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്, വാള് കയ്യിലില്ലാതിരുന്ന ദാവീദ് ഈ ഗോലിയാത്തിന്റെ പുറത്ത് കയറിയിരുന്ന് ഗോലിയാത്തിന്റെ വാളുകൊണ്ട് ഗോലിയാത്തിന്റെ തല വെട്ടിമാറ്റി. അതാണ് നമ്മുടെ ദൈവം. നമുക്കെതിരെ പല വിധത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മളെ തകർത്തെറിയുമെന്നും പിച്ചി ചീന്തുമെന്നും വീരവാദം മുഴക്കുന്ന ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, എത്ര ശക്തനായിക്കൊള്ളട്ടെ, എത്ര ഇൻഫ്ലുവൻസ് ഉള്ള ആളായിക്കൊള്ളട്ടെ, നമ്മളെക്കാട്ടുള്ള ഏതെല്ലാം വിധങ്ങളിൽ മുന്തിയ നിലയിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈദലിന് ഒരു വാളിന്റെയും ആവശ്യമില്ല, ഒരു പരിചയുടെയും ആവശ്യമില്ല, ഒരു പരിചയക്കാരന്റെയും ആവശ്യമില്ല. നമ്മുടെ പരിചയക്കാരൻ ഇസ്രായേലിന്റെ ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദലിനാണ് വിജയം അനുഗ്രഹം. ആകയാൽ ഇന്ന് ദൈവജനം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എന്റെ സഹോദരങ്ങളെ, നാളുകളായി വർഷങ്ങളായി ഈ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ദൈവജനമേ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ ആരുടെയും പിറകെ പോകണ്ട, ആരുടെയും പിന്നാലെ പോകണ്ട, ആരെയും നിങ്ങൾ സ്വാധീനിക്കുവാൻ ശ്രമിക്കണ്ട. നമ്മളോട് കൂടെ ഉള്ള സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശത്രുവിനെ നിലംപരിയാക്കുവാൻ വെറും ഒരു കല്ല് മാത്രം മതി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും വിജയശ്രീലാളിതരാകുവാൻ പ്രാർത്ഥനയോടെ മുന്നേറാം. നമ്മുടെ മുമ്പിലെ ശത്രുവിന്റെ വലിയ ഇടിമുഴക്കം കണ്ടുകൊണ്ട് നാം പിന്നോട്ട് പോകരുത്. കാരണം ആ ഇടിമുഴക്കത്തെ സൃഷ്ടിച്ച് നാദങ്ങളെ ഈ ഭൂമിക്ക് പകരുന്നവൻ നമ്മുടെ ഉടയവനും സൃഷ്ടിതാവുമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. ആ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മുടെ ശത്രുവിനെതിരെ നാം പോരാടുന്നത്. ആകയാൽ ഇന്ന് ഈ ദിവസം നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്തും ഏതും എത്ര ഭയാനകവുമായിക്കൊള്ളട്ടെ, അതിന്മേൽ ജയം തരുവാൻ, വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. തങ്ങളുടെ നേതാവ് വെട്ടേറ്റ് താഴെ വീണത് കണ്ടപ്പോൾ ഫിലിസ്ത്യ സൈന്യം ചിതറിയോടി. ഹല്ലേലൂയാ. നമ്മൾക്കെതിരെ ആരെല്ലാം ഏതെല്ലാം വിധങ്ങളിൽ കുതന്ത്രങ്ങൾ പ്രവർത്തിച്ച് ഗൂഢാലോചന ചെയ്താലും അവരെ ചിതറിക്കുന്ന, അവരെ തകർത്തു തൂത്തെറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ മുന്നേറാം. ഇന്നത്തെ ദിനം ചെറുബാലനായ ദാവീദിന് വിജയം കിട്ടിയ ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിച്ചും ബലപ്പെടുത്തി. ഇന്നത്തെ നിങ്ങളുടെ യാത്രകൾ, വ്യവഹാരങ്ങൾ, നിയമകാര്യങ്ങൾ, ആവശ്യങ്ങൾ, പഠനങ്ങൾ, യാത്രകൾ, സകലവും കർത്താവ് സുഗമമാക്കട്ടെ, അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കട്ടെ, ശുഭകരമായി പര്യവസാനിക്കട്ടെ.
ഈ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ദാവീദിനോട് കൂടെയിരുന്ന് ശൗലും പട്ടാളവും ഭയപ്പെട്ട പിന്മാറിയപ്പോൾ ദൈവകൃപയോടെ മുന്നേറി ഗോലിയാത്തിനെ തകർത്ത ദൈവവചനത്തിന്റെ വലിയ ശക്തമായ ദൂത് ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഗോലിയാത്തിനെ പോലെ പല ഗോലിയാത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്കു ചുറ്റും പ്രകമ്പനം കൊള്ളുമ്പോൾ ഞങ്ങൾ അവയിൽ ഭാരപ്പെടാതെ, ഭ്രമിക്കാതെ, ഭയപ്പെടാതെ പ്രാർത്ഥനയോട് മുന്നേറിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വലിയ ആത്മശക്തി ഞങ്ങളിലേക്ക് പകർന്ന് ഇന്ന് ജീവിപ്പാനുള്ള പുത്തൻ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. ദൈവവചനം കേൾക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ ശക്തി പ്രാപിച്ച്, ഈ കൃപ പ്രാപിച്ച് ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ പരാജിതരല്ല, വിജയശ്രീലാളിതരാണ്. ധന്യതയോടെ ഇന്നത്തെ ദിനം പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.